സർവമംഗളകാരിണിയും അഭീഷ്ട വരദായിനിയും ഇഷ്ടവരപ്രസാദിനിയുമായി സമസ്ത ഭക്തജനങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും നൽകി വടക്കേനടയിലും കിഴക്കേനടയിലും ശാന്തസ്വരൂപിണിയായി വാഴുന്ന ഉണ്ടുവെട്ടിയമ്മയുടെ 2021-ലെ കാളിയൂട്ട് മഹോത്സവം ഫെബ്രുവരി 22-ന് തൃക്കൊടിയേറി മാർച്ച് 2-ന് സമാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ ദേശത്താണ് ശാന്ത സ്വരൂപിണികളായ രണ്ടു തിരുമുടികളോടുകൂടിയ കളങ്കാവിൽ നടക്കുന്ന ഉണ്ടുവട്ടി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈനടയിൽ സങ്കടം പറഞ്ഞവർക്കൊക്കെ ആശിച്ച കാര്യം സാധ്യമാക്കി കൊടുക്കുന്ന ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് അനുഭവ സാക്ഷ്യം. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് തരത്തിൽ നല്ല തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളതായിട്ടറിയാം. ഇവിടെ പലർക്കും കല്യാണം ആകാതിരുന്നവർക്കും ഇവിടെ വന്ന് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്ത് സ്വയംവരമായതും അതുപോലെ തന്നെ പല വസ്തുവകകൾ വിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഇരുന്നവർക്കെല്ലാം ഇവിടെ വന്ന് അമ്മയെ തൊഴുത് അവരെടുത്ത് എന്താ യഥാവിധി എന്താണ് ചെയ്യുക എന്നുള്ള ചെയ്ത് അത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവെല്ലാം നല്ല വിലയ്ക്ക് വിറ്റിട്ടുള്ളത് എൻ്റെ അനുഭവങ്ങളൊന്നാണ്. കാര്യം വളരെ ചുരുങ്ങിയ കാലയളവാണ് സാറേ. ഇന്ന് തന്നെ രാവിലെ ഒരു ശുഭവാർത്ത കേട്ടുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിനകത്ത് കയറാൻ കഴിയും. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഈ അമ്മയുടെ തിരുനടയിൽ വരികയും അവർ അന്ന് പ്രാർത്ഥിച്ചു എന്ന് മാത്രം തന്നെ പറയാം, വേറെ ഒന്നും അവർ ചെയ്തില്ല. പ്രാർത്ഥിച്ചു ഇന്ന് രാവിലെ ഈ അമ്പലത്തിൽ വന്ന് കയറുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് കൊച്ചത്തെ ഇന്ന് ഞങ്ങൾ ആശുപത്രി പോവുകയാണ്. കാര്യം എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ആ ശുഭവാർത്ത കേട്ടുകൊണ്ടാണ് ഈ അമ്പലത്തിലോട്ട് കയറിയത് തന്നെ. ഉണ്ടുവട്ടി ദേവീക്ഷേത്രത്തിലെ കാളിയൂട്ടിനോടനുബന്ധിച്ച് നടന്ന ഭക്തി നിർഭരമായ സമൂഹ പൊങ്കാലയുടെ ദൃശ്യങ്ങൾ ഇനി കാണാം.
ഉണ്ടോട്ടി ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രം 50 പരം വർഷം പഴക്കം ചെന്ന അതിപുരാതനമായ ഒരു ദേവീക്ഷേത്രമാണ്. ഈ ക്ഷേത്രസന്നിധിയിൽ കുടികൊള്ളുന്ന രണ്ട് തിരുമുടികളും തികച്ചും ശാന്തസ്വരൂപിണിയായിട്ടുള്ള രണ്ട് മൂർത്തിഭാവങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഇത്തവണത്തെ ഉത്സവം ഈ മഹാമാരി, കൊറോണ എന്ന മഹാമാരി അതിരൂക്ഷമായിരിക്കുമ്പോഴും നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ തികച്ചും പാലിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും അതേപടി പാലിച്ചുകൊണ്ട് നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ ഭക്തജനങ്ങളും അതിനോട് കൂടുതൽ സഹകരിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ ദേശത്തും വേറിട്ട ആചാരങ്ങളുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാകും. അത്തരം ദേവസ്ഥാനങ്ങൾ ക്ഷേത്രവിശേഷത്തിൽ ഉൾപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സ് കമന്റ് ബോക്സിൽ നൽകൂ. കൂടുതൽ വിശേഷങ്ങൾക്കായി ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ.